Reflex Tech World എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നാൽ നമ്മളൊരു ഫുൾ ആയിട്ട് ഒരു ഹോം തിയേറ്ററിന്റെ വീഡിയോ ആണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അതായത് ആംപ്ലിഫയർ, സ്ക്രീൻ, സൗണ്ട് പ്രൂഫ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സ്ക്രീൻ കർവ്ഡ് സ്ക്രീനാണ്. ഇത് 120 ഇഞ്ച് സുവേര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കർവ്ഡ് സ്ക്രീനാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ടോട്ടലി റൂമിൻ്റെ അറ്റം തികച്ചും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത്ര വലിയൊരു സ്ക്രീൻ എടുത്തത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. പൈനിയറിൻ്റെയാണ്. അത് രണ്ട് ഊഫർ, മിഡ് റേഞ്ച്, ട്യൂട്ടർ എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന രണ്ട് ഫ്ലോർ സ്റ്റാൻഡിങ് സ്പീക്കർ, അത് പൈനിയറിൻ്റെ തന്നെ. അതുപോലെ തന്നെ രണ്ട് റിയർ സ്പീക്കറും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പൈനിയർ തന്നെയാണ്. നമ്മളൊരു 5.1 കിറ്റ് പൈനിയറിൻ്റെ ആംപ്ലിഫയർ, സ്പീക്കർ സിസ്റ്റം മൊത്തത്തിലെടുത്തു. അത് ഉപയോഗിച്ചിരുന്നത് രണ്ട് റിയർ സ്പീക്കർ, രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ, ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത്. സെൻറ്റർ സ്പീക്കർ വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ പൈനിയറിനെ മാറ്റിയിട്ട് നമ്മുടെ തന്നെ റിഫ്ലക്സ് നമ്മൾ സെൻറ്റർ സ്പീക്കറായിട്ട് രണ്ട് ഊഫർ, ട്യൂട്ടർ വെച്ചിട്ടുള്ളൊരു സെൻറ്റർ സ്പീക്കറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആ സെൻറ്റർ സ്പീക്കർ വരുന്നത്. അതേപോലെ തന്നെ പൈനിയറിൻ്റെ ഒരു പവേർഡ് സബൂഫറാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ചാണ് ആ സബൂഫർ കൊടുത്തിരിക്കുന്നത്. ആ 12 ഇഞ്ച് സബൂഫറിൻ്റെ മോഡലാണ് നമ്മൾ JBL ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരുന്ന സബൂഫറിൻ്റെ ബോക്സ് ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് പവേർഡ് സബൂഫറാണ്, മാത്രം 12 ഇഞ്ച് പൈനിയറിൻ്റെ. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൈനിയറിൻ്റെ AVR വരുന്നത് VSX 520 എന്ന് പറഞ്ഞിട്ടുള്ളൊരു AVR ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ 5.1 ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും 5.1 HDMI ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതേപോലെ അനലോഗ് എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. പിന്നെ ഒരു ബ്ലൂറേ പ്ലെയർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു എപ്സൻ്റെ ഒരു പ്രൊജക്ടറാണ്. അത് ഫുൾ HD ആണ്. 3D നമ്മളതിനകത്ത് ഇല്ല. അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് EH-TW650 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പറാണത്. അത് എപ്സനാണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത്. 1080p, അതായത് ഫുൾ HD നമുക്ക് ഉപയോഗിക്കാം. 4K അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ചെറിയൊരു കോസ്റ്റിലാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കബോർഡ് ഉൾപ്പെടെ നമ്മൾ ഈ റൂമിൻ്റെ അളവ് കൊടുത്ത് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ കബോർഡ്, അതായത് നമുക്ക് രണ്ട് സബ്വൂഫർ വയ്ക്കാം എന്ന രീതിയിലാണ് ഇത് കബോർഡ് ചെയ്തത്. ഇപ്പോൾ തൽക്കാലം ഒരു സബ്വൂഫർ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആംപ്ലിഫയർ, ബ്ലൂറേ വയ്ക്കാനുള്ളൊരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ സ്പീക്കർ നമുക്ക് സ്ക്രീനിൽ തടയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട് ചെയ്ത് ഇറക്കിയിട്ടാണ് സെൻറ്റർ സ്പീക്കർ വയ്ക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മൊത്തം നമ്മൾ വർക്കും വയറിങ്ങും കാര്യങ്ങളെല്ലാനും ഈ സീലിങ്ങൊക്കെ ചെയ്യുന്നേക്കാൾ മുന്നേ തന്നെ എല്ലാ വയറിങ്ങുകളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് സീലിംഗ് ചെയ്തത്. സീലിങ്ങിൻ്റെ ലൈറ്റ് വർക്ക്, എ സിയും ചെയറും മാത്രമേ നമ്മൾ കൊടുത്തില്ല. ബാക്കി എല്ലാ വർക്കുകളും ഈ സൗണ്ട് പ്രൂഫ് ചെയ്യുന്നതും ഓഡിയോ സിസ്റ്റവും എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ നമുക്ക് ഓഡിയോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാം. ഓഡിയോ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മുടെ തന്നെ വീഡിയോ നോർമലായിട്ടുള്ളൊരു ഓഡിയോ നമുക്ക് ഇതിനകത്തോടെ കേട്ടു നോക്കാം. ഇതിൻ്റെ ഫുൾ വർക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓഡിയോ വീഡിയോ, അതേപോലെ തന്നെ സീലിംഗ് വർക്കുകൾ, പിന്നെ സൗണ്ട് പ്രൂഫിൻ്റെ വർക്കുകൾ, ഇതെല്ലാനും മൊത്തത്തിലെടുത്ത് ഇതിനകത്ത് ഒഴിവാക്കിയതാകെ എ സിയും ചെയറും മാത്രമാണ് നമ്മൾ ഒഴിവാക്കിയാണ്. ബാക്കിയെല്ലാ വർക്ക് ഏറ്റെടുത്തിട്ട് തന്നെ ചെയ്യണേ. അപ്പോൾ അതിനകത്ത് ഓഡിയോ, റൂമിൻ്റെ മറ്റുള്ള സൗണ്ട് പ്രൂഫിൻ്റെയും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വലിയ 4K സെറ്റപ്പ് ഒന്നുമല്ല. അത്യാവശ്യം നല്ലൊരു 5.1ഉം ഒരു ഫുൾ HD യിൽ നല്ല ക്ലാരിറ്റിയിൽ കാണാവുന്ന നമുക്ക് കേബിൾ ഡിഷ് TV എന്നുള്ള വീഡിയോസ് കാണാം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂറേയിൽ നിന്ന് കാണാം. എല്ലാ രീതിയിലും കാണാവുന്ന അത്യാവശ്യം നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട സൗകര്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. 4K അല്ലാന്ന് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ. വേറെ എല്ലാ രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും നമുക്ക് ഇതിനകത്തുണ്ട്. ഇന്നത്തെ നമ്മുടെ 5.1 പൈനിയറിൻ്റെ AVR വെച്ചുള്ള ഓഡിയോ സിസ്റ്റം ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ.